മലൈക്കോട്ടെ വാലിബന്റെ ഒരു പോസ്റ്റർ റിലീസായേ. അതേപോലെ തന്നെ വേറൊരു പടം തന്നെ 1992 എങ്ങാണ്ട് ഇറങ്ങിയ ഏതോ ഒരു പടത്തിന്റെ പോസ്റ്റർ പോലെ, പോസ്റ്റർ അല്ല, അതിനകത്ത് എന്തോ സീൻസ് ഒക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് ചില മോഹൻലാൽ വിരോധികൾ, മോഹൻലാലിന്റെ നീര് എന്ന് പറഞ്ഞ സിനിമ വൻ വിജയത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പരിപാടി കണക്കുന്നുണ്ട്. തിയേറ്ററിൽ ആളുണ്ട്, കാരണം ക്രിസ്മസ് ഒക്കെയാണ്. പക്ഷെ കണ്ടിറങ്ങിയവർക്കാർക്കും അത്ര പടം അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എല്ലാവർക്കും ഒന്നും. പിന്നെ ഈ ഹൈപ്പ് അടിച്ചു കഴിഞ്ഞാൽ തിരിച്ചു പറയാൻ മടിയില്ല, മടിയുള്ള ചില ആൾക്കാരുണ്ട്. അതായത് അവരങ്ങനെ വിശ്വസിക്കും ഇത് ഭയങ്കര സിനിമയാണ് ഭയങ്കര സിനിമയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അത് മോഹൻലാലൊക്കെ അല്ലേ, അവർ ജിത്തു ജോസഫ് എന്ന് ഭയങ്കര ഡയറക്ടറാണെന്ന് വിചാരിച്ചിട്ട് ഇരിക്കുന്ന ആൾക്കാർക്കൊന്നും പറയാൻ പറ്റുന്നില്ലെന്ന്. അല്ലാത്തവരെല്ലാം പറഞ്ഞു നല്ല രസമുണ്ട് പടം, നല്ല കിടിലും പടമാണെന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണെങ്കിലും ഇത് മനസ്സിലാകാത്ത അല്ലെങ്കിൽ അതിനും വീണ്ടും ബോധമില്ലാത്ത കുറേ ആളുകൾ, ഓഹ് അതുങ്ങൾ വന്നിട്ട് ഭയങ്കര തള്ളു, മോഹൻലാൽ ക്രിസ്മസ് അങ്ങ് കൊണ്ടുപോയി അല്ലേ ആ പടം ഭയങ്കര സിനിമയാണെന്നൊക്കെയാണ് പറഞ്ഞത്. ശരിയാ, സിനിമ അത്ര വലിയ ഗുണമൊന്നുമില്ല, പക്ഷേ കളക്ഷനൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ക്രിസ്മസ് സീസണൊക്കെ അല്ലേ, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറ്റി പോകുന്നതാ. അപ്പോൾ ക്രിസ്മസ് ഒക്കെ അല്ലേ ആൾക്കാരൊക്കെ പുറത്തിറങ്ങുമ്പോൾ, എന്നാലും ഈ പള്ളിപ്പെരുന്നാളിന് കടയിടുന്ന പരിപാടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അതിനകത്ത് നിന്ന് കുറച്ച് പൈസ കിട്ടും, അല്ലാതെ പടം അങ്ങനെ വലിയ കൊള്ളാമെന്ന് പടമൊന്നുമല്ല. പിന്നെ ഈ മലയക്കോട്ടെ വാലിബൻ എന്ന് പറഞ്ഞിട്ട് തള്ളിക്കൊണ്ട് വരുന്നുണ്ട്, ഭയങ്കര തള്ളാണ് കേട്ടോ. പക്ഷേ ഈ പോസ്റ്റർ കൂടെ കാണുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര എന്തോ പോലെ, എന്താ ഇങ്ങനെ അത് എവിടെ നിന്ന് അങ്ങനെയൊക്കെ ചെയ്യാവോ. എന്നാലും കോമഡി ആയിട്ടുണ്ട്. ഈ നീരായാലും കണ്ടിരുന്നവർക്കൊക്കെ നീരായെന്നും പറഞ്ഞുകൊണ്ട് പുതിയ ആൾക്ക് ഇപ്പോൾ കഴിഞ്ഞാൽ മതി, ഒരു 3 ദിവസം കഴിയുമ്പോൾ ഇത് മാറുമെന്നേ. ഇപ്പോൾ ആ ബോധം വെളിവുള്ള ഒരു സിനിമ കാണാൻ തുടങ്ങുമല്ലോ, അപ്പോഴാണ് ഈ പ്രശ്നം പറ്റുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ കൊള്ളാവുന്ന ആളുകളുടെ വെറുപ്പ് സമ്പാദിക്കുന്ന പരിപാടി, ഈ പൊട്ടന്മാരെ പറഞ്ഞു പറ്റിക്കാന്ന് വിചാരിക്കാം. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും പറഞ്ഞു പറ്റിക്കാൻ പറ്റുന്ന ആൾക്കാരാണെന്നുള്ള മെജോറിറ്റി അങ്ങനെ തന്നെയാണ്. അതാ വേറെ രസം. ഇപ്പോൾ ഉണ്ണിമുന്തിനെ അയ്യപ്പനായിട്ടൊക്കെ കണ്ട ആൾക്കാരില്ലേ, അതുപോലത്തെ ആളുകളുടെയൊക്കെ ഹീറോ ആയി. ഈ നാട്ടിലെ ഏറ്റവും ചാളി തറ ഈ പൊട്ടന്മാരുണ്ടല്ലോ, ബോധവും വെളിവും ബുദ്ധിയും ഇവരൊന്നും ഇല്ലാത്തൊരു ആൾക്കാരുണ്ട്, അയ്യോ അവരുടെ രാജാവാണ് മോഹൻലാൽ. അപ്പോൾ അവർക്ക് തിരിച്ചൊന്നും പറയാനോ അല്ല ഈ സിനിമ എന്താണെന്നോ ഒന്നും അങ്ങനൊന്നും പറയാൻ അറിയാത്ത ആൾക്കാരാണ്. അല്ലാത്തവരെല്ലാം അഭിപ്രായം പറയുന്നുണ്ട്, വളരെ മോശം അഭിപ്രായം കേട്ടോ, ഉള്ള ആരും പറയണമല്ലോ. എനിക്കറിയാവുന്ന ഒത്തിരി പേര് വിളിച്ച് പറഞ്ഞു, എടേ ഇതെന്തോ ഇവർ പറയുന്നതെന്ന് മനസ്സിലാവുന്നില്ല, ഞാൻ പോയതിനെ കാണാൻ പോയത് ഞാൻ കണ്ടില്ല, ഞാൻ കാണത്തുമില്ല, എനിക്കറിയാം ഇതെന്താ ചെയ്യാൻ പോകുന്നത്, ഇവർ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ. പിന്നെ പോയി കണ്ടിട്ടിരുന്നുകൊണ്ട് അത് കൊള്ളത്തില്ലെന്ന് പറഞ്ഞ് കാശ് പോയ കഥയൊക്കെ പറയുന്നത് മോശമല്ല, അപ്പോഴല്ലേ മോഹൻലാലിനോട് ഇഷ്ടക്കേട് ഉണ്ടാകുന്നത്. എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല, കാരണം ഞാൻ ഇത് കാണത്തില്ല. എനിക്ക് നേരത്തെ അറിയാം ഇവന്മാരെന്ത് ചെയ്യാൻ, ഇവന്മാരെന്തോ ചെയ്യാനാണ്, ഇവർ കുറേ കൊല്ലമായിട്ട് ഇതൊക്കെ തന്നെയല്ലേ ചെയ്യുന്നത്, അതിൽ കൂടുതൽ ഒന്നും മറിക്കാൻ പോകുന്നില്ല. പിന്നെ അതോ കഥയൊക്കെ ഞാൻ കേട്ടു, അന്യായം അളിയ, എങ്ങനെ ഒപ്പിക്കുന്നു ഇങ്ങനത്തെ കഥയൊക്കെ, എവിടെ നിന്ന് കൊണ്ടിരുന്നടേ, ഇതാണോ എക്സൈറ്റഡ് ആയെന്ന് പറഞ്ഞ മോഹൻലാൽ കഥ കേട്ടപ്പോൾ. അയ്യോ വല്ലാത്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിപ്പോയി. എന്താണേലും ഇപ്പോൾ ഏകദേശം കണ്ടിറങ്ങിയവർ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചിലർക്കൊക്കെ മനസ്സിലായി കാണും എന്താണ് ആ സിനിമ എന്നുള്ളതും. ഞാൻ പറഞ്ഞത് എത്രത്തോളം ശരിയാണെന്നൊക്കെ ചോദിച്ചാൽ ശരിയാ, മനസ്സിലായവർക്ക് മനസ്സിലായവർ സ്തോത്രം പറ. ഹല്ലേലൂയ, വെള്ളേ വരണം മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ. മനസ്സിലായോ? അയ്യോ കഷ്ടം. വേറെ ഒരു പടം അങ്ങനെ ഇറങ്ങിയിട്ടില്ല കൂട്ടത്തിൽ. ഈ സലാറൊക്കെ പൊട്ടിത്തെറിച്ചെന്ന് പറഞ്ഞിട്ടില്ല, അതെ ചിലപ്പോൾ സലാർ ഹിറ്റ് ആയതിൻ്റെ പേരിലെങ്കിലും ആരെങ്കിലും സലാറിന് ടിക്കറ്റ് കിട്ടാതെ വരുമ്പോൾ ഈ പടമൊക്കെ കാണുവാന്ന്. പക്ഷെ അതും നടന്നിട്ടില്ല. അങ്ങനെ വലിയ ഭയങ്കര ഭീകര സംഭവമൊന്നും ഇല്ല. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴാണ് ആൾക്കാർ ഈ പറഞ്ഞ പോലെ തിയേറ്റർ റെസ്പോൺസ് എന്ന് പറഞ്ഞ് മോഹൻലാലിൻ്റെ ഫാൻസ് എല്ലാം കൂടെ വന്ന് തള്ളിയതാണെന്നും, പിന്നെ ഈ പറയുന്ന ഓൺലൈനിൽ കിടന്ന് കാട്ടി കൂട്ടുന്ന ഓ സക്സസ്ഫുള്ളി റണ്ണിങ് സക്സസ് പാർട്ടി കേക്ക് കട്ടിങ്, ഓ കണ്ണ് കാണാത്തൊരു പയ്യനെ വിളിച്ചുകൊണ്ട് വന്ന അവനെ, ഇവർക്കൊന്നും എന്തുവാ ഇവരുടെ പ്രശ്നമൊന്നും മനസ്സിലാകുന്നില്ല. ഒരാൾക്ക് അയാൾ വന്ന സിനിമ കണ്ടു, പിന്നെ ആരുടെ ആരുടെ പെരുമാൻ്റെ അമ്മ കരഞ്ഞെന്നോ, പിന്നെന്തോ വേറെ ഏതോ പ്രായം ചെന്ന ആൾക്കാരെ കൊണ്ടൊക്കെ ഒത്തിരി പേര് സിനിമ കാണാൻ വരിക, ഇതെന്തോ എന്നറിയ, ഇത് വേറെ ഒരു സിനിമയ്ക്കും ഇല്ലാത്തൊരു പ്രശ്നം എങ്ങനെ ഈ ഒരു പടത്തിനുണ്ടാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ ഒപ്പിക്കുന്ന ഇത് അങ്ങനെയാണ് ഈ എന്താ പറയണ്ടേ ഈ മാർക്കറ്റിങ്ങും പബ്ലിസിറ്റിയൊക്കെ നടത്തുന്നത്. ഇത് കണ്ടിട്ട് മനസ്സിലാവാത്ത ഒത്തിരി പേരുണ്ട്. ചിലവർ നല്ല സിനിമയാണ്, നല്ല സിനിമയാണ്, ഭയങ്കര സിനിമയാന്ന് പറയാം. സിനിമ അറിയാത്തവരായതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. അവരെയൊക്കെ പറ്റിച്ചാണല്ലോ അല്ലേ ഇവിടെ ഉള്ളവരെല്ലാം സിനിമാക്കാർ ജീവിച്ചു പോകുന്നത്. അല്ലാതെ മലയാള സിനിമയിലെ ഏതെങ്കിലും ഒരു കൊള്ളാവുന്ന സിനിമ എടുക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? ആ എനിക്കറിയത്തില്ല. എന്തായാലും അങ്ങനെ ഒരു സിനിമ വന്നാൽ കാണണമെന്നുണ്ട്, പക്ഷേ വലിയ പാടാണ്.